ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 66-ാമത് ഓർമ്മദിനമാണ് December 6. 1891 April 14 ജനിച്ച് 1956 December 6 അംബേദ്കർ ഓർമ്മയാകുന്നത്. ദളിത് സമുദായത്തിലാണ് ജനിച്ചത് എന്നതുകൊണ്ടുതന്നെ അന്നത്തെ ഇന്ത്യയിലെ ജാതി വിവേചനത്തിന്റെ ദുരിതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു അംബേദ്കറിന്റേത്. പിൽക്കാലത്ത് ജാതി വ്യവസ്ഥയുടെ നെറികേടുകൾക്കെതിരെ ഏറ്റവും കരുത്തോടെ ശബ്ദിച്ചതും അംബേദ്കർ ആയിരുന്നു. രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഏകീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യവും പ്രവർത്തനവും. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് ബി ആർ അംബേദ്കറാണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം. ശ്രമകരമായി അഭ്യസിച്ച സംസ്കൃതത്തിലൂടെ അദ്ദേഹം വേദങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചു. അവയിലെ വൈരുദ്ധ്യങ്ങളെ തുറന്നുകാട്ടി. ഹിന്ദുമതത്തിന്റെ പ്രഹേളികകൾ എന്ന ഗ്രന്ഥം അതിനുള്ള തെളിവാണ്. ഭരണഘടനാ ശില്പി എന്നതുപോലെ തന്നെ ഇന്ത്യയിലെ ദളിത് ജനവിഭാഗങ്ങൾ അംബേദ്കറെ കറുത്തവരുടെ മിശിഹ ആയി കണ്ടു. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നതോടൊപ്പം തന്നെ ആ കാലത്തെ നിയമവകുപ്പ് മന്ത്രിയും അദ്ദേഹമായിരുന്നു. ഭരണഘടനയുടെ കരടുരേഖ മുഴുവനായും അദ്ദേഹം തന്നെയാണ് എഴുതി തീർത്തത്. ഭരണഘടനാ വിദഗ്ധന്മാരുടെ വിലയിരുത്തലിൽ ലോകത്തിലെ ഏറ്റവും വലുതും പുരോഗമനോന്മുഖവുമായ ഭരണഘടന ഇന്ത്യയുടേതാണ്. താൻ ജനിച്ചു വളർന്ന സമുദായം വ്യവസ്ഥകളാൽ അടിച്ചമർത്തപ്പെടുകയും ഇകഴ്ത്തപ്പെടുകയും ചെയ്ത ദുരനുഭവങ്ങളുടെ പാഠങ്ങളിൽ നിന്നാണ് ജാതിവിരുദ്ധ നിലപാടുകളുടെ അടിയുറച്ച തലങ്ങളിലേക്ക് അംബേദ്കറെ നയിച്ചത്. ഇന്ത്യയിൽ അടിമവർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി 20-ാം നൂറ്റാണ്ടിൽ നടത്തിയ ഐതിഹാസിക സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരിൽ മുൻനിരയിലായിരുന്നു അംബേദ്കർ. മൗലികമായ ആശയങ്ങളായിരുന്നു അംബേദ്കറുടെ സവിശേഷത. തന്റെ അനേകം ഗ്രന്ഥങ്ങളിലൂടെ അവ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. ആ ആശയങ്ങളെ പിൻപറ്റുന്ന അനേകമനേകം പേർ ഇന്ത്യയിലെമ്പാടും ഉയരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിന്റെ പ്രസക്തി. സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, Main Road, ഇരിട്ടി.